ഒന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഇതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി അനുവദിക്കുന്ന തുകകൾ കോടിക്കണക്കിന് രൂപ വന്നു കിടക്കുകയാണ്. പേ ഓർഡർ റിലീസ് ചെയ്യും, പണം കേരളത്തിൻ്റെ ഖജനാവിലേക്ക് മാറും, പക്ഷേ പണം അവിടെ കിടക്കും. അതിൻ്റെ ഒരു കാരണം, ഒന്ന്, വകമാറ്റി ചെലവഴിക്കാൻ അവർക്ക് പൈസ ആവശ്യമാണ് കേരള സർക്കാർ. അപ്പം ഈ തുകയൊക്കെ വകമാറ്റി ചെലവഴിക്കുകയാണ്. ഏതെങ്കിലും ഒരു കാലത്ത് അത് തിരിച്ച് ചെലവഴിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം. പക്ഷേ ഇതുകൊണ്ട് ജനങ്ങളാണ് കഷ്ടപ്പെടുന്നത്. ജനക്ഷേമത്തിന് വേണ്ടി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ മുടങ്ങുകയാണ്. ഇവിടെയും ഈ പദ്ധതിയും കേന്ദ്ര സർക്കാരിന് വളരെയേറെ താല്പര്യമുള്ള ഒരു ക്ഷേമ പദ്ധതി, ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നൊരു പദ്ധതി. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നം, അത് പരിഹരിക്കാനാണ് ഇത്ര അധികം തുക അനുവദിച്ചത്. വാസ്തവത്തിലൊരു ജനദ്രോഹം ആണ് കേരള സർക്കാർ ഇക്കാര്യത്തിൽ കാട്ടുന്നത്. ഒന്ന്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേരിട്ട് വന്ന് കണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. കേരള നിയമസഭയിൽ ജലസേന വകുപ്പ് മന്ത്രിയും അതുപോലെ പല മന്ത്രിമാരും കൂടെ കൂടെ ഈ ശാസ്താംകോട്ട കായലിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി പലതും ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും ഇത് ക്ഷയിച്ചു വരികയാണ്. അപ്പോൾ ഒരു നാടിൻ്റെ മുഴുവൻ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന, അവരുടെ മുഴുവൻ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളൊരു തടാകം ഇത്തരത്തിൽ നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ, അത് ജനങ്ങളോട് ചെയ്യുന്ന അവരുടെ നിലനിൽപ്പിനെ ഗുരുതരമായി ബാധിക്കുന്ന വിധത്തിൽ ഒരു പ്രശ്നം വഷളാക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ തന്നെ ഈ മണ്ണ് ഏതൊരാൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ എക്കോളജിക്കൽ എൻവയോൺമെൻറ്റലായിട്ടുള്ള എന്തെങ്കിലും അടിസ്ഥാനപരമായ തത്വം അറിയാവുന്ന ഒരാൾ പോലും ഇത് ചെയ്യില്ല. ഒരു നദിയുടെ പോലും സമീപപ്രദേശത്ത് മണ്ണിളക്കാൻ പാടില്ല എന്നാണ്. സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരളം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. 43 നദികളും നശിച്ചത് മണ്ണൊലിപ്പ് മൂലമാണ് കേരളത്തിൽ. ഇപ്പോൾ ഇനി മഴ 40% കുറവാണ്, കേരളത്തിലെ നദികളൊക്കെ വറ്റുകയാണ്. ഇപ്പോൾ പമ്പാ നദി ആയിരുന്നാലും ഭാരതപ്പുഴ ആയിരുന്നാലും എല്ലാം വറ്റി, തടാകങ്ങളും വറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് തടാകങ്ങളുടെ പ്രശ്നം വേറെയാണ്, അത് മാലിന്യങ്ങൾ നിറഞ്ഞത് മൂലം സംഭവിക്കുന്ന വലിയ ദുരന്തമാണ്. ഈ തടാകത്തിന് സംഭവിക്കുന്നത് വെള്ളം ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു കടുത്ത വേനൽ വരാൻ പോവുകയാണ്. ഇനി മീനമാസ ചൂട് ഒക്കെ വരാൻ, അതിനെയൊക്കെ നേരിടാൻ നമുക്ക് പോകുന്നതേ ഉള്ളൂ. ആ വക വെല്ലുവിളികളും ഭീഷണികളും ഒക്കെ നമ്മളെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ വേനൽക്കാലത്ത് ഈ മഴവെള്ളം പോലും കിട്ടാനില്ലാത്ത, മഴ പെയ്ത് വളരെ കുറവായിരിക്കുന്ന ഈ സമയത്ത് നോക്കി ഇതിൻ്റെ ഈ വൃഷ്ടിപ്രദേശം മുഴുവൻ തുരന്നെടുത്ത് മണ്ണിട്ടിളക്കി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയാൻ പോകുന്നു. വലിയ ഒരു ഇവിടുത്തെ ഈ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി, അല്ലെങ്കിൽ മണ്ണിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വെള്ളം പിടിച്ചു നിർത്തി നിലനിർത്താനുള്ള അതിൻ്റെ കഴിവ് നഷ്ടപ്പെടുകയാണ്. ഈ കെട്ടിടം പണിയുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നതാണ് പാരിസ്ഥിതികമായ പ്രത്യേകത ഉള്ള ഈ സ്ഥലത്തെ ഇങ്ങനെ ഒരു കുന്നടിക്കലുണ്ടായി. തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് ഇവിടെ, എക്സൈസ് വകുപ്പ് മന്ത്രി ഇവിടെ വന്ന് ശിലാസ്ഥാപനം നടത്താൻ ശ്രമം ഉണ്ടായി. അപ്പം പ്രതിപക്ഷ സംഘടനകളുള്ള യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഒരു മന്ത്രിയെ തടയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്രയും പാരിസ്ഥിതികമായി ഇത്രയും പ്രത്യേകത ഉണ്ടായി, ഇത്രയും ഇങ്ങനെ കുന്ന് സർക്കാർ വകുപ്പുകൾ തന്നെ കുന്നിടിച്ച് ഇവിടുന്ന് മണ്ണ് കടത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ കൂടെയും റവന്യൂ താലൂക്ക് ഓഫീസിന് മുന്നിൽ കൂടെയും മണ്ണ് രാത്രി കടത്തുകയും ചെയ്തത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ബി ജെ പിയോ അതിൻ്റെ യുവജന സംഘടനകളോ ഈ പ്രക്ഷോഭത്തിന് മുന്നിൽ വരാത്ത എന്താണ്? അല്ല, പ്രക്ഷോഭത്തിലാണല്ലോ. പ്രക്ഷോഭം എന്ന് പറയുന്നത് ഈ കായികമായി രംഗത്ത് വന്ന് എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചല്ലോ. ഇതേ സംബന്ധിച്ച് ഈ തടാകത്തിൻ്റെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും വേണ്ടി നാളിതുവരെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, തുടർന്ന് ചെയ്യും. എന്ത് ചെയ്തു എന്ന് ചോദിച്ചു, ഞാനിവിടെ വന്നത് തന്നെ എൻ്റെ പാർട്ടിക്കാരെ അറിയിച്ചോളാണല്ലോ. അല്ലെ, ഞാനിവിടെ വരേണ്ട കാര്യമില്ല, എനിക്ക് വരാൻ പറ്റില്ല. ഇതിൻ്റെ ഗുരുതരമായ അല്ല, അവർ ചെയ്ത ആ ദിവസം തന്നെ ചെയ്തില്ല എന്നുള്ളതായിരിക്കും. നിർത്തിവെച്ചു, നിർത്തിവെച്ചിട്ട് 4 കഴിഞ്ഞ് വീണ്ടും രാത്രിയിൽ കുന്നിട്ടിച്ചു. അതിപ്പം 7 കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു 2 തുടരുന്ന ഒരു പ്രശ്നമാണ്. അല്ല, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എടുത്ത് നടപടി എടുത്തു കഴിഞ്ഞതാണല്ലോ. ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കമ്മിറ്റഡാണ്, ജനങ്ങളോട് കമ്മിറ്റഡാണ്. ഈ തടാകത്തിൻ്റെ സംരക്ഷണത്തോട് വിധേയത്വവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്.
അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു ഒരു വിട്ടുവീഴ്ചയില്ല, യാതൊരു വിധത്തിലുള്ള കാപട്യങ്ങളും ഇല്ല. നടപടി സ്വീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സഭ ആലോചിക്കാനോ അല്ല സമയം എടുത്ത് കാണുമെന്നുള്ളതല്ലാതെ ഒരു കാര്യം മോഹം തിരിഞ്ഞു നിന്നിട്ടില്ല ഈ വിഷയത്തിൽ. ഇനി തുടർന്ന് അല്ല എടുക്കും, ആലോചിച്ച് നടപടി എടുക്കും എന്നുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ വന്നെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ചാൽ മതി, അല്ലാതെ അത്രത്തോളം ചെയ്തില്ലേ. ആ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു, ഇവിടെ മണ്ണ് തുറത്ത് എടുത്ത് ഒക്കെ ശ്രമിച്ചു. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ചെയ്ത തെറ്റിന് ഈ ഗവൺമെന്റിനോട് ചോദ്യം ചെയ്യാനുള്ള ധാർമ്മികത തീർച്ചയായിട്ടും ബിജെപിക്കുണ്ട്. അത് ചോദ്യം ചെയ്യും, അത് അതിൻ്റെ കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കണം. ഈ ഇവിടുത്തെ പാരിസ്ഥിതി ആഘാതം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഏതൊരാളും നോക്കിക്കഴിഞ്ഞാലും ഇത് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പകൽ പോലെ പരമാർത്ഥമാണ്. ഈ മണ്ണ് തുരന്നെടുത്ത് ഇവിടെ മണ്ണ് ഇളക്കി മറിച്ച് ഈ തടാകത്തിന് ദൂഷ്യം ചെയ്യുന്ന വിധത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറായ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. മന്ത്രി തറക്കല്ലിട്ടുണ്ടെങ്കിൽ മന്ത്രി ഇതിന് ഈ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയണം. മന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇനി അതിന് എന്ത് ശിക്ഷാ നടപടികൾ ഉണ്ടായിരുന്നാലും അത് ഏറ്റുവാങ്ങാനുള്ള സന്നദ്ധത അദ്ദേഹം അറിയിക്കണം. കാരണം ഇന്ന് ഈ പാരിസ്ഥിതിക വിഷയങ്ങൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ ക്രിമിനൽ കുറ്റമാണ്. അത് കൊലപാതകം പോലെ പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയമാകേണ്ട കുറ്റകൃത്യമാണ്. ആ നിലയിലേക്ക് ഇപ്പോൾ കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വലിയ പ്രളയത്തിൻ്റെ ദുരന്തം അനുഭവിച്ച ഈ കേരളത്തിലെ ജനങ്ങൾ കുടിക്കാൻ വെള്ളമില്ലാതെ ഇപ്പോൾ കഷ്ടപ്പെടുകയാണ്. ഇനി 40% മഴ കുറഞ്ഞു പോയി. മഴക്കാലത്തെ ഇടവപ്പാതിക്ക് കിട്ടേണ്ട മഴ കിട്ടിയിട്ടില്ല, വെള്ളം കിട്ടിയിട്ടില്ല. തമിഴ്നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കുടിക്കാൻ വെള്ളമില്ലാത്തത് കാരണം ഇപ്പോൾ അവർ കടലിലെ വെള്ളം ശുദ്ധീകരിച്ച് പ്ലാന്റ് ഉണ്ടാക്കി വെള്ളം എടുക്കാൻ പോവുകയാണ്. ഇനി നമ്മളും ഈ കേരളം ഈ ആ നിലയിലേക്ക് പോവുകയാണ്. സഹ്യപർവ്വതം മുഴുവൻ തുരന്നെടുത്ത് മാറ്റി, വെസ്റ്റേൺ ഘട്ട് പശ്ചിമഘട്ടം മുഴുവൻ തുരന്നെടുത്ത് ആയിക്കഴിഞ്ഞു. ഇനി ഇവിടവും തുരന്നെടുത്ത് മണ്ണെടുത്ത് ഇളക്കി മറിച്ച് ഇതും മുടിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കും? അവരുടെ നിലനിൽപ്പാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇവിടെ തന്നെ 50 മീറ്റർ 2009 ഉണ്ടായിരുന്ന ജലനിരപ്പിൻ്റെ 2010 ജലനിരപ്പിൽ നിന്നും 50 മീറ്റർ അപ്പുറത്ത് നിർമ്മാണ പ്രവർത്തനം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അല്ലെങ്കിൽ തന്നെ ആർക്കെങ്കിലും അറിയോ ഒരു ഡാമിൻ്റെ അല്ലെങ്കിൽ ഒരു മറ്റേ തടാകത്തിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം പാടില്ല? ഇപ്പോൾ ഇടുക്കിയുടെ ആണെങ്കിലും ആ എത്രയോ ദൂര പ്രദേശങ്ങളിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ സമ്മതിക്കത്തില്ല. വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. 10 acre 90% സ്ഥലം റവന്യൂ പുറമ്പൊക്കെ ശാസ്ത്രം കെട്ടലുണ്ട്. ടൗണിൽ തൊടാതാണ്, ടൗണിലുണ്ട്. അതൊരു ക്രിമിനൽ കുറ്റമാണ്. ഇതിൻ്റെ ഉത്തരവാദികൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഈ കായലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ്, ഇത് വെറുതെ ഇരിക്കുന്ന പ്രശ്നമില്ല. ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇവിടുത്തെ നദികളും കായലുകൾ നീർത്തടങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായുള്ള നടപടികൾ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മുന്നേറ്റങ്ങൾ ഈ കേരളത്തിലുണ്ടാക്കാൻ പോവുകയാണ്. ഇത് നദികൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തെ തുടർന്ന് കേരളത്തെ 43 നദികൾ നശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഭാരതപ്പുഴയിലും പമ്പയിലും പെരിയാറിലും ഒന്നും വെള്ളമില്ല. അപ്പോൾ പെരിയാറിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറാ നടപടി സ്വീകരിക്കുന്ന ഏതായാലും ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള ആശങ്ക കേന്ദ്രത്തിൻ്റെ സർക്കാരിനുണ്ടെന്നും അതും പ്രസിഡന്റിനെ പോലൊരാൾക്കുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വളരെ വ്യക്തമാണ്. ഓരോ നദികളെക്കുറിച്ചും ഇപ്പോൾ പ്ലാൻ പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ്. ഈ തടാകവും അതുപോലെ തന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് പരിരക്ഷിച്ച് പരിപാലിച്ച് നിലനിർത്താൻ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ പാരിസ്ഥിതിക സംഘടനകളും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ മുന്നേറ്റം അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. സർക്കാരിൻ്റെ നയം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. സർക്കാരിന് ഈ തടാകം ഇനി സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അവർ ഇതിനെ ഒരു വാണിജ്യവൽക്കരിക്കുകയാണ്. അവർക്ക് വേണ്ടത് ഈ ഇതിനെ എങ്ങനെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് തുരന്നെടുത്ത് കെട്ടിടം പണിയുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. വനപ്രദേശത്ത് തടാകത്തിനടുത്ത് നദിയുടെ അടുത്ത് ഒന്ന് ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ കായലിൻ്റെ അടുത്ത് വളരെ ഇപ്പോൾ നിയമങ്ങൾ എത്രയോ ശക്തമായിട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്.
കാരണം ഇതൊരു എൻവയോൺമെന്റിൽ ഒരു വളരെ ദുർബലമായിട്ടുള്ള പ്രദേശമാണ്. എൻവയോൺമെന്റ് സോൺ, ഹെറിറ്റേജ് സോൺ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം കൺസ്ട്രക്ഷൻ വളരെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. എന്നായിരുന്നാലും സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയം മുന്നിൽ നിർത്തിക്കൊണ്ട് എത്രത്തോളം ബഹുജന മുന്നേറ്റം സംഘടിപ്പിക്കാൻ സാധിക്കുന്നതിനെ കുറിച്ചുള്ള കർമ്മപദ്ധതിക്ക് രൂപം നൽകും. ഈ വിഷയം എന്തായിരുന്നാലും കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. കാരണം ഒരു കേന്ദ്ര വിഷയം കൂടിയാണ്, കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒരു വിഷയമാണ്. ഇന്ന് അവര് പറഞ്ഞതിനകത്ത് 35 ലക്ഷത്തിന്റെ പരിപാടിയുണ്ട്. ഇന്ന് തിരുവനന്തപുരം വിളിച്ചായിരുന്നു, വിളിക്ക് കുറവൊന്നുമില്ല. വിളി ഇങ്ങനെ വന്നിട്ട് ഞാനത് മനോരമയിലേക്ക് വിളിച്ചുകൊണ്ട്